അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നടത്തുന്ന പരിപാടിയിൽ സ്വാഗത ആശംസിക്കുന്നതിനായിട്ട് പാലം വാങ്ങാനായിട്ട് വളരെ
ഹൃദയസ്പർശിയായ ഒരു മൂലമായ ഒരു വേറെ കൂടിയാണ് എല്ലാവർക്കും വാചേട്ടൻ്റെ സ്മരണകളാവോളം നിറഞ്ഞു വരുന്നത്. അപ്പം ഇതുവരെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം ടൗൺഷിപ്പ് തന്നെ ആയിരുന്നു. അപ്പോൾ അതിന് വ്യത്യാസം ഉണ്ടായിട്ടില്ല. ചെറിയ മോഡി അദ്ദേഹത്തിൻ്റെ മനസ്സും ആത്മാവൊക്കെ ഏറെ നിറഞ്ഞുകൂടിയാണ് എല്ലാ സ്മരണ ആവോളം നിറഞ്ഞു വരക്ക് എല്ലാവരും ഹൃദയം വെച്ചിട്ട് നടന്ന സംസ്കാരം ഞങ്ങളുടെ പിതിമാരി കഴിഞ്ഞ 8.5 വർഷമായിട്ട് ഇതേ ചേമ്പർ കോൺവെന്റിൻ്റെ ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന വയറിനൊരു കൊടുത്തറ എന്ന പ്രിയമുള്ളവരെ, ഈ വൈകിയ വേളയിൽ ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഈ വളരെ സന്തോഷകരവും അഭിമാനകരവുമായ കാരുണ്യപരമായി ചടങ്ങിൻ്റെ അധ്യക്ഷൻ ദേവിചങ്കത്ത്, മണിയമ്മ, മുരളിയേട്ടൻ, ബാലന്മാർനാട്ട്, ദേവിയേട്ടൻ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മുരളി അകമ്പടി തുടങ്ങി ഇതിൻ്റെ സജീവ സാന്നിധ്യം ആഴ്ചകളിലെല്ലാം ഇവിടെ ഇത്തരത്തിൽ വിതരണം നടത്തുന്ന ഇതിൻ്റെ സംഘാടകർ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ മാർഗദർശിയായിരുന്ന ഗുരുവായൂരിൻ്റെ പ്രിയപ്പെട്ട കാർണവർ കൂടിയായിരുന്ന ശ്രീ വാസുവേട്ടൻ്റെ സ്മരണാർത്ഥമാണ് ഇന്നിവിടെ. വാസുവേട്ടൻ ഏറ്റവും കൂടുതൽ മനസ്സ് സമർപ്പിച്ചതും ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച മേഖലയുമായ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അന്നദാനം മഹാദാനം എന്ന ഒരു പദ്ധതിയിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ ശ്രീ മണിയേട്ടനും ഉണ്ണികൃഷ്ണനും മരുമകൻ മോനേട്ടനും അടക്കമുള്ളവർ ഇന്ന് ഈ പ്രവൃത്തിയുമായി ഇവിടെ ഗുരുവായൂരിൻ്റെ മണ്ണിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കറിയാം വാസുവേട്ടനെ കുറിച്ച് ബാലേട്ടനും എല്ലാവരും തന്നെ സവിസ്തരമായി സൂചിപ്പിക്കുകയുണ്ടായി. ഒരു കാലത്ത് ഗുരുവായൂരിൻ്റെ അത്താണി കേന്ദ്രമായിരുന്ന വാസുവേട്ടനെ ഒരു കാരണവശാലും ഗുരുവായൂരിനോ ഗുരുവായൂരിൻ്റെ പൊതുസമൂഹത്തിനോ മറക്കാൻ കഴിയുകയില്ല. അദ്ദേഹത്തിൻ്റെയൊക്കെ വിടവ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുനാഥനേക്കാൾ അപ്പുറം ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ അത്താണിയായിരുന്ന ഒരു മഹാമനുഷ്യൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയൊക്കെ ഇന്നും ഞങ്ങൾ അനുഭവിക്കുകയാണ്. അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് ഞങ്ങളൊക്കെ ചില ദിവസങ്ങളിൽ പോലും ചില നിമിഷങ്ങളിൽ പോലും ആഗ്രഹിച്ചു പോവുകയാണ്. നാഥനില്ലാത്ത ചില പൊതുപ്രവർത്തന രംഗത്തേക്ക് നിൽക്കേണ്ട ഒരു ഗതികേടിനൊക്കെ ഗുരുവായൂരിന് വരുമ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം നിറഞ്ഞിരുന്ന കാലഘട്ടത്തിലൊക്കെ വിരൽ ചൂണ്ടിക്കൊണ്ട് എന്തിനേയും ഏതിനേയും നിലക്കി നിർത്താനുള്ള ആർജവമുള്ള പൊതുപ്രവർത്തകനും അതിനെ നിയന്ത്രിച്ചു പോകുവാൻ കഴിവും മനസ്സിലും ജോലി നിന്നോളൂ ഞാൻ